ഹായ്, എന്താണ്? എല്ലാവരും സുഖമല്ലേ? അപ്പം നിപ്പയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിപ്പയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ കെയറിങ് ആവണം എന്നാണ്. അപ്പോൾ എല്ലാവരും കെയറിങ് ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ നല്ലോണം ഈ ഫ്രൂട്ട്സൊക്കെ അധികമുള്ളതല്ലേ. അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും വാണിങ് നിന്നുണ്ട് ഇനിയൊന്നും മേടിച്ച് എടുത്ത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ട്. ഞാനെന്നാലും കഴിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് പേരക്കയും കണിക്കേണ്ട സാധനങ്ങളൊക്കെ തിന്ന് നടക്കണം ഞാനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിയിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ അത് ഇതൊക്കെ കഴിക്കും. അപ്പോൾ എന്നാലും കുറച്ച് കെയറിങ് വേണം. അപ്പോൾ എന്തെങ്കിലും കടിച്ചതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ കഴിക്കില്ല, മാറ്റോ മാറ്റോ ഒക്കെ എടുത്ത് ഞാൻ കഴിക്കും. അപ്പോൾ നിങ്ങൾ കെയറിങ് ആയിട്ട് ഇരിക്കുക കേട്ടോ, വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇന്ന് കുക്കിംഗ് വ്ളോഗല്ല, നമ്മൾക്ക് അത്യാവശ്യമാണെന്ന് തോന്നിയ ഒരു കാര്യമാണ് ഞാനിന്ന് പറയാൻ പോണത്. അതായത് ഫ്രീസറ്. നമ്മൾ ഫ്രീസറ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇവിടെ ഞങ്ങൾക്ക് ഒരു ചെറിയ ഫ്രിഡ്ജാണുള്ളത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ചെറിയ ഒരു ഫ്രീസറുമാണ്. അപ്പോൾ അതിൽ അത്യാവശ്യ സാധനങ്ങൾ അതിൽ കൊള്ളുന്നുള്ള നിലയ്ക്കാണ് അത് വാങ്ങിയത്. ഇപ്പോൾ ഫാമിലിക്ക് അത് മതി എന്നുള്ളത്. പക്ഷേ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിലൊന്നും ഒതുങ്ങില്ല, നിറച്ച് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടെ കുറേ വെജിറ്റബിൾസ് ഉണ്ടാവും, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റിയ ഫ്രിഡ്ജ് ഒത്തിരി വലുപ്പമുള്ളതായിരിക്കണം. അപ്പം നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഫ്രീസറാണ് കൂടുതൽ അത്യാവശ്യം. 10-15 കിലോമീറ്റർ പോയിട്ട് വേണം നമുക്കൊരു സൂപ്പർ മാർക്കറ്റോ അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഫിഷോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഒക്കെ ആയിട്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ അപ്പോൾ ഫ്രീസറാണ് അത്യാവശ്യം. അപ്പോൾ ഞാൻ കുറച്ച് നാളായി ഫ്രീസറ് വേണം എന്നുള്ളൊരു ഇത് ഇവിടെ പറഞ്ഞു തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയൊരു ഫ്രീസറാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് എല്ലാം അതിൽ കൊള്ളും. അപ്പോൾ നമ്മൾ ഫ്രീസറിനൊക്കെ പറയുമ്പോൾ വലുതല്ലേ, അപ്പോൾ അതിൽ കുറേ സ്പേസ് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അതൊക്കെ വല്ല ഹോട്ടലിലൊക്കെ അത്യാവശ്യം എന്ന് നമ്മൾ പണ്ട് ചിന്തിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ചെറിയ ഫ്രീസർ വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല, അതായത് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഉരുട്ടിയൊക്കെ കൊണ്ടുപോകാം, പിന്നെ ഏത് ഭാഗത്ത് വയ്ക്കണ വേണമെങ്കിലും വയ്ക്കാം. പിന്നെ നമുക്ക് ഈ ഫ്രീസർ മാറ്റി ഫ്രിഡ്ജാക്കാം, അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഒരു കാര്യമാണെന്ന് തോന്നി. അപ്പോൾ ഇതല്ലേ നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചൂടുകാലമൊക്കെ വരുമ്പോഴായാലും നമുക്ക് കുറേ വെള്ളമൊക്കെ അതിനകത്ത് വയ്ക്കാം. അപ്പം അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പം സൂക്ഷിച്ച് നമ്മൾ അധികം ഫുഡ് എന്ന് വെച്ചാൽ മീറ്റൊക്കെ കുറേ നാളൊന്നും വെക്കണ്ട, അത്യാവശ്യം കുറച്ച് ദിവസത്തിനൊക്കെ നമുക്ക് അതിൽ സൂക്ഷിക്കാനൊക്കെ പറ്റും. അപ്പം അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കട്ടോ, നല്ല സൗകര്യമുള്ള സാധനം. അപ്പം ഞാനത് വാങ്ങി നന്ദിയിലെത്തിന്ന. അപ്പോൾ അവരിപ്പോൾ ഇവിടെ വന്നിട്ട് അത് ഫിറ്റ് ചെയ്തു. കുറച്ച് ദിവസം പിടിച്ചു, എന്നാലും ഇവിടെ വന്ന് ഫിറ്റ് ചെയ്തു. അപ്പോൾ അതൊന്ന് കാണുക കേട്ടാ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ അങ്ങോട്ട് ആവില്ല, നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഇത് അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ജസ്റ്റ് ഇത് ഹയറിൻ്റെ ആണ് നമ്മൾ വലിച്ചിട്ടുള്ളത്. അപ്പോൾ 800 kg 800 kg. അപ്പോൾ അവർ അത് ഓപ്പൺ ചെയ്ത് അത് ഫിറ്റ് ചെയ്ത് പോയി. അപ്പോൾ ഞാൻ അത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഈസിയാണ്. അപ്പോൾ ഇവിടുത്തെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫ്രീസർ. അപ്പോൾ ഫ്രീസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റ അതിലാണ്, ഇപ്പോൾ രണ്ട് ഇതൊന്നുമില്ല, സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ ചെറിയൊരു ഫ്രീസറാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് കേട്ടോ. പിന്നെ ഏത് ഇതിൽ വേണമെങ്കിലും നമുക്ക് ഒതുക്കിയെടുക്കാം അങ്ങനെ. പിന്നെ അടിയിൽ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക, ഫ്രിഡ്ജിൻ്റെ മോഡലിടാം, ഫ്രീസറിൻ്റെ ഇതിലിടാം, പിന്നെ ടെമ്പറേച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് തിരിച്ചിട്ടാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ സൗകര്യം നമുക്കത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ മോഡലാക്കിയിട്ട് ഇടാൻ പറ്റും. അപ്പോൾ അതങ്ങനെയാണ്. പിന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയാണ് സ്പേസ്, അത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ. അപ്പോൾ അതുള്ളൂ, ഇത്ര ഒരു സ്പേസ് തന്നെയുള്ളൂ, ഇത്ര ഹൈറ്റ്. ഇപ്പം എൻ്റെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഒരു ഹാഫ് വർഷം. അപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ എടുക്കണ മാതിരി നമുക്ക് തോന്നുള്ളൂ ശരിക്കും. നല്ല സൗകര്യം തോന്നിയിട്ടാ. ഇതും കൂടെ തിരിച്ച് നമുക്ക് അതിൻ്റെ തണുപ്പ് ഒക്കെ ക്രമീകരിക്കാനൊക്കെ ആയിട്ട് അത് ചെയ്യാം. പിന്നെ നമ്മളെ അകത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത്ര സൗകര്യമാണ് ഇതിന് ഉള്ളത്. ഇങ്ങനെ ഒരു സാധനമുണ്ട്, പിന്നെ ഇങ്ങനെയുണ്ട്, പിന്നെ അതുണ്ട്. ഇത്ര ഇതാണ് സംഭവം. സൗകര്യമൊക്കെ അത്രയ്ക്ക് തന്നെ. ഒരു വാഷിംഗ് മെഷീൻ എടുക്കണ അത്ര തന്നെ സ്പേസ് വരും. ഇത്ര സ്പേസ് വരും.